കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കത്ത് പുതിയ ക്വാറി അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ക്വാറിക്ക് അനുമതി നൽകരുതെന്ന് പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിസ്ഥിതി സമിതി ആവശ്യപ്പെട്ടു നിലവിൽ നിരവധി ക്വാറികളും ക്രഷറുകളും പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ ജനജീവിതം ദുസ്സഹമായ അവസ്ഥയിലാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കത്ത് പുതിയ ക്വാറിക്ക് അനുമതി നൽകാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് പുതിയ ക്വാറി തുടങ്ങാനുള്ള നീക്കം നടക്കുന്നത് നിരവധി കോറികളും ക്രഷറുകളും പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ ഇനിയും ഖനനങ്ങൾ നടക്കുന്നത് വ്യാപക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് ഇപ്പോൾ തന്നെ ജനജീവിതം ദുസ്സഹമായ അവസ്ഥയാണ് കോറികളുടെയും ക്രഷറുകളുടെയും ശല്യം മൂലം നിരവധി പേർ പ്രദേശത്ത് നിന്ന് താമസം മാറിയിട്ടുണ്ട് അമിതഭാരം കയറ്റിയുള്ള ടിപ്പർ ലോറികളുടെ സഞ്ചാരവും ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട് ഇനിയൊരു കോറി കൂടി താങ്ങാനുള്ള ശേഷി ഈ പ്രദേശത്തിനില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം നടന്ന കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രവർത്തനാനുമതി ചർച്ച ചെയ്യാനുള്ള നീക്കമുണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം അജണ്ട മാറ്റിവെക്കുകയായിരുന്നു പുതിയ കോറി തുടങ്ങാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിസ്ഥിതി സമിതി ആവശ്യപ്പെട്ടു കോറിക്ക് ലൈസൻസ് നൽകാനുള്ള നീക്കത്തിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ പിന്മാറണമെന്നും സമിതി ആവശ്യപ്പെട്ടു സർക്കാർ ഉത്തരവിന്റെ മറവിൽ ജനപ്രതിനിധികളെ നോക്കുകുത്തികളാക്കി അനുമതി നൽകാൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സമിതി മുന്നറിയിപ്പ് നൽകി യോഗത്തിൽ ജൈവവൈവിധ്യ പരിസ്ഥിതി സമിതി കൺവീനർ ബാബു പുലുക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു സി ഫസൽ ബാബു റിനീഷ് കളത്തിങ്ങൽ ഷാലു തോട്ടുമുക്കം എന്നിവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്താ മുഖം